ഹലോ ഓൾ വെൽക്കം ടു ടീച്ചർ അറ്റ് ഹോം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠം വീണ്ടെടുക്കാൻ വിളനിലകൾ പാഠത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ചിത്രീകരണം പത്രവാർത്തയും ശ്രദ്ധിച്ചല്ലോ എന്താശയമാണ് ചിത്രീകരണം സൂചിപ്പിക്കുന്നത് സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കൂ ഭക്ഷ്യദൗർബല്യത്തിന്റെ കാരണങ്ങൾ പരിഹരിക്കുന്നതിൽ ശാസ്ത്രത്തിന്റെ പങ്ക് ഭക്ഷ്യസുരക്ഷയുടെ പ്രശസ്തി പ്രസക്തി അപ്പൊ ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഇതിലെന്താ ഭക്ഷ്യസുരക്ഷാ ബില്ല് ലോക്സഭ പാസ്സാക്കി എന്താ അത് പറയുന്നത് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യ വിതരണം ചെയ്യുന്നതിന് പദ്ധതി മൂന്ന് രൂപയ്ക്ക് അരിയും രണ്ട് രൂപയ്ക്ക് ഗോതമ്പും വിതരണം ചെയ്യുന്ന രീതിയിലാണ് ബില്ല് നിയമമാക്കുന്നത് നല്ല നാളേക്കെ എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഭക്ഷണം അല്ലെ എല്ലാവർക്കും ജീവിക്കാൻ എന്താണ് ആവശ്യം ഭക്ഷണം ആവശ്യമാണ് ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന സാഹചര്യത്തിലാണ് സുരക്ഷ ദാരിദ്ര്യ ഭീ ഏർ ഭീതിയോ പോഷക കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് നമ്മുടെ മുഖ്യ ആഹാരമാണല്ലോ അരി കേരളത്തിലെ നെല്ല് ഉൽപാദനവുമായി ബന്ധപ്പെട്ട ചൂടൊടുത്തിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കൂ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവര വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമന ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കാം അപ്പൊ ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന ഓരോ വർഷ വർഷത്തെയും നെല്ലുൽപാദനം അല്ലെ ഇപ്പൊ മൂന്ന് വർഷം തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് അതിൽ നെല്ല് കൃഷി ഇടത്തിന്റെ വിസ്തൃതി ഉൽപാദനം അപ്പൊ എത്രമാത്രം കൃഷി വിസ്താരം ഉണ്ട് എട്ട് ലക്ഷം എട്ട് പോയിന്റ് ഏഴ് അഞ്ച് അല്ലെ ലക്ഷം ഹെക്ടറിലാണ് ഈ സ്ഥലം തന്നിരിക്കുന്നത് പിന്നെ ഉൽപാദനം ലക്ഷം ടണ്ണിൽ എത്ര ടണ് ഉൽപാദിപ്പിച്ചിട്ടുണ്ട് ജനസംഖ്യ നമ്മുടെ ആകമാന ജനസംഖ്യ എത്രയാണ് ഇതാണ് ഈ ചാർട്ടിൽ തന്നി പട്ടികയിൽ തന്നിരിക്കുന്നത് സൂചകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ കൃഷിയിടത്തിന്റെ വിസ്തൃതിയിൽ എന്തുമാറ്റമാണ് ഉണ്ടായത് കുറഞ്ഞു വരിക ചെയ്തിരിക്കണം അല്ലെ ഈ കാലഘട്ടത്തിൽ ജനസംഖ്യാ വർധനയിലും നെൽ ഉൽപാദനം എന്ത് പ്രവണതയാണ് നിരീക്ഷിക്കാൻ സാധിച്ചത് ഈ പ്രവണത ആശാവഹമോ എന്തുകൊണ്ട് അപ്പൊ ഇത് നോക്കിയേ ആയിരത്തി എഴുപത്തി ഒന്ന് നവമ്പർ കൃഷി ഏർ എന്താണ് കൃഷിയിടത്തിന്റെ വിസ്തൃതി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ ഉൽപാദനവും ഉത്പാദനവും താരതമ്യേനെ കുറഞ്ഞു വരുന്നു ജനസംഖ്യ ആണെങ്കിലോ കൂടി വരുന്നു അല്ലെ നെല്ല് ഉൽപാദനം സംബന്ധിച്ച വസ്തുക്കൾ മാത്രമാണ് നാം പരിശോധിച്ചത് മറ്റു ഭക്ഷ്യ ഇനങ്ങളും കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്തൊക്കെയാണ് മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ പഴം പച്ചക്കറി മുട്ട മാംസം എന്നിവയെല്ലാം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്ക് എങ്ങനെയുണ്ടായി കൃഷിയിടങ്ങളിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ പുനഃസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളനിലകളുടെ വീണ്ടെടുപ്പ് പ്രധാനമാണ് സമഗ്രമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ എന്ത് ഭക്ഷ്യ വിഭവങ്ങളുള്ള നമ്മുടെ പരാശ്രയത്വം കുറയ്ക്കാനാവൂ അല്ലെ കാർഷിക മേഖലയിലെ പ്രതി പ്രതിസന്ധികൾ കൃഷി ഉപജീവനമാക്കിയവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് ഇതെല്ലാം പ്രതിസന്ധികളാണ് കൃഷി മാർഗമാക്കിയവർ സ്വീകരിക്കേണ്ടത് ഇവിടെ എന്താണ് ഇടനിലക്കാരുടെ ചൂഷണം പിന്നെ കാലാവസ്ഥാ മാറ്റം വില നഷ്ടം ഉൽപാദന ചെലവ് വിലനഷ്ടം സ്ഥലപരിധി പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും ചിത്രത്തിലെ സൂചനകൾ ഉപയോഗിച്ചും കൂടുതൽ വിവരങ്ങൾ ചേർത്തും കുറിപ്പ് തയ്യാറാക്കൂ കൃഷിയോടുള്ള സമീപനം കൂടുതൽ ശാസ്ത്രമായാൽ പല പ്രശ്നങ്ങൾക്കും മറികടക്കാവുന്നതല്ലേ ഓരോ പ്രശ്നവും മറികടക്കാനുള്ള സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം എന്താ ചുവടെ നൽകിയ കുറിപ്പ് സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക കൂട്ടുകാരുമായി ചേർന്ന് നിഗമന ശാസ്ത്ര പുസ്തകത്തിൽ എഴുതു ഭക്ഷ്യ സുരക്ഷി സുരക്ഷയ്ക്ക് ആധാരം വളക്കൂറായുള്ള മണ്ണ് അല്ലെ സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണ് ഇവയെ മൂലകങ്ങൾ അതായത് എസെൻഷ്യൽ എലമെന്റ്സ് എന്നാണ് പറയുന്നത് അല്ലെ എന്തൊക്കെയാ അത് എലമെന്റ്സ് മണ്ണിന് ആവശ്യമായിട്ടുള്ളത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം സൾഫർ എന്നീ ആവശ്യ മൂലകങ്ങൾ ഉദാഹരണങ്ങളാണ് ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭിക്കുന്നത് സൂക്ഷ്മ ജീവികൾ നടത്തുന്ന ജീർണ പ്രവർത്തനം വഴിയാണ് അല്ലെ അപ്പൊ മണ്ണിൽ എങ്ങനെയാണ് ഈ വസ്തുക്കളൊക്കെ നമുക്ക് കിട്ടുന്നത് സൂക്ഷ്മ ജീവികളിൽ ജീർണപ്രവർത്തനം നടത്തുന്നതിലൂടെയാണ് നമുക്കിവർ ലഭിക്കുന്നത് മണ്ണിൽ ലഭിക്കുന്നത് കൃഷിയിടങ്ങളിൽ പയ പയർ വർഗ സസ്യങ്ങൾ വളർത്തുന്നതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ നൈട്രജന്റെ അവൈലബിലിറ്റി ലഭ്യത ഉറപ്പുവരുത്താൻ ഇത് കൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിന്റെ ഫലവൃഷ്ടി വർദ്ധിക്കാവുന്നതാണ് മണ്ണിന്റെ പി എച്ച് മൂല്യം വളർച്ചയെ സ്വാധീനിക്കുന്ന എന്താണ് ഒരു പ്രധാന ഘടകമാണ് മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും പി എച്ച് മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാനാവും ബാക്ടീരിയകൾ കുമുളകൾ ആൽഗകൾ ചിതൽ മണ്ണിര തുടങ്ങിയ ജീവവർഗങ്ങൾ മണ്ണിന്റെ ഫലവൃഷ്ടി വർദ്ധിക്കാൻ സഹായിക്കുന്നു പിന്നെ എന്തൊക്കെയാ തന്നിരിക്കുന്ന സൂചകങ്ങൾ മണ്ണിലെ മൂലകങ്ങളുടെ സ്വഭാവ സ്വാഭാവിക ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ സൂക്ഷ്മ ജീവികളുടെ പങ്കെന്ത് മണ്ണ് പരിശോധന നടത്തുന്നതിന്റെ ആവശ്യകത എന്ത് മികച്ച വിളവിന് വളപ്രയോഗം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് മണ്ണിന്റെ ഫലവൃഷ്ടി വർദ്ധിക്കാൻ കർഷകർ പലതരം വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്തൊക്കെയാത് രാസവളം ജൈവവളം പിന്നെ പച്ചില വളം എന്നിങ്ങനെ നിങ്ങൾക്ക് പരിചിതമാണല്ലോ ചൂട് നൽകിയ ചിത്രം നിരീക്ഷിക്കും എന്താ അത് തന്നിരിക്കുന്നത് സംശയം തീർക്കാൻ കൃഷി ഉദ്യോഗസ്ഥരെ സമീപിച്ച് ജീവിതം ലഭിച്ച ലഘുലേഖ വായിക്കുക എന്താ ഇത് പറയുന്നത് വളം തരുന്ന ജീവാണുക്കൾ അല്ലെ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണു വളങ്ങൾ ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യ വളർച്ചക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു മണ്ണിൽ എന്തൊക്കെയാണ് നൈട്രജന്റെ അളവ് കൂടുന്നതിനായി റൈസോബിയം അസറ്റോബാക്ട് അസോസ്പൈറലം തുടങ്ങിയ ബാക്ടീരിയകളെയും ഹസോള എന്ന ജലസസ്യതയും ഉപയോഗിക്കാം അപ്പൊ എന്തൊക്കെയാണ് നൈട്രജന്റെ അളവ് കൂട്ടാൻ വേണ്ടി നമ്മൾ മണ്ണിൽ പ്രയോഗിക്കുന്നത് റൈസോബിയം അസറ്റോബാക്റ്റ് അസോസ്പൈറല തുടങ്ങിയ ബാക്ടീരിയകളെയാണ് അല്ലെ അസോള എന്ന ജലസസ്യത്തെയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം മതിയായ ജലസേചനം ഉണ്ടാവണം പിന്നെ രാസവളവും രാസ കീടനാശികളും ഉപയോഗിക്കരുത് ഈ മുൻകരുതലുകൾ പാലിച്ചാൽ മാത്രമേ സൂക്ഷ്മ ജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ കഴിയുകയുള്ളു അശാസ്ത്രീയമായ വളപ്രയോഗം എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക എന്തൊക്കെയാണ് മണ്ണിന്റെ ഘടന മണ്ണിലെ സൂക്ഷ്മ ജീവികൾ ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ഘടകങ്ങൾ ഈ വിഷയങ്ങൾ കർഷകരെ ബോധവൽക്കരിക്കാൻ ഒരു പ്രദർശനം സംഘടിപ്പിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ട മണ്ണിന്റെ ഘടന മണ്ണിലെ സൂക്ഷ്മ ജീവികൾ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ സാമ്പത്തിക ഘടകങ്ങൾ ഘടകങ്ങൾ ഇവയൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് കീടങ്ങളെ നിയന്ത്രിക്കാൻ കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണല്ലോ കീടങ്ങളുടെ ആക്രമണം ഇത് മറികടക്കാൻ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ് കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുക എന്നാണ് രാസ നിയന്ത്രണത്തിന്റെ രീതി എന്നാൽ കീടങ്ങൾ അതിജീവന ശേഷി നേടുന്നതോടെ വീര്യം കൂടിയ കീടനാശിനികൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു രാസ കീടനാശിനികളുടെ അമി അമിതമായ പ്രയോഗം ഒട്ടനവധി പ്രാദേശിക പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളും ഉയർത്തുന്നുണ്ട് പത്രവാർത്ത ശ്രദ്ധിക്കൂ എന്താ ക്യാൻസർ രോഗികൾ പെരുകുന്നു തിരുവനന്തപുരം രാസ കീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനത്തിന്റെ ഒരു പ്രധാന കാരണമായി സംശയിക്കപ്പെടുന്നു ഭൂ ഗർഭജലത്തിൽ വളരെ കൂടുതൽ അളവിൽ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്താനായത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് പ്രകൃതിക്ക് ആരോഗ്യത്തിന് ദോഷകരമല്ലാത്ത കീടനാശി നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതില്ലേ ആധുനിക സാങ്കേതിക വിദ്യയും കീടങ്ങളും രാസ കീടനാശിനി നിർമ്മാണം വൻ വ്യാവസായികമായി വളർന്നതോടെ ഇതര കീട നിയന്ത്രണ മാർഗങ്ങളിലെ ഗവേഷങ്ങൾ വേണ്ടത്ര പ്രോത്സാഹിക്കപ്പെടുന്നില്ല അൾട്രാസോണിക് ശബ്ദ തരങ്ങൾ ഉപയോഗിച്ച് എന്താണ് കീടങ്ങളെ അകറ്റാം എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണ കർഷകരിലേക്ക് അത്തരം സാങ്കേതിക വിദ്യകൾ എത്തിപ്പെടുന്നില്ല വികരണങ്ങൾ ഉപയോഗിച്ച് ആൺ കീടങ്ങളുടെ പ്രജ്ഞശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങളെ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത ഫെറോമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ട് ജീവികളിൽ പുറത്തുവിടുന്ന ഫെറോമോൺ കണികളുടെ സമാനഘടന സമാന സംഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഫെറോമോൺ കണികളിൽ കാറ്റും ചൂടും ഏറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഇതിന്റെ പോരായ്മയാണ് എന്നാൽ രാസഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാതെ ഫെറോമോൺ കെണി കെണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന് തയ്യാറാക്കാൻ കഴിയും പിന്നെ ഇവിടെ എന്താ പറയുന്നത് കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത് അവയെ ഇരിയാക്കുന്ന ജീവികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന അല്ലെ എണ്ണത്തിൽ ഉണ്ടാവുന്ന കുറവ് ഏർ ഇവയെ കൊന്നു നശിപ്പിക്കുന്ന ജീവികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവാണ് ഇതിന് പ്രധാന കാരണമായാണ് കീടങ്ങളെ ഭക്ഷണമാക്കുന്നവരെയും കീടങ്ങളെ രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവരെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കാൻ ശ്രമിക്കുന്നത് പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയും വിടനഷ്ടുണ്ടാകാതെ അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിതപ്പെടുത്തുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാനത്വം രാസ പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ മിശ്ര കീടങ്ങൾ യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണിത് പരിസ്ഥിതിയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള കീടനിയന്ത്രണ മാർഗങ്ങളാണ് അഭികാമ്യം സംയോജിത കീടനിയന്ത്രണം കൊണ്ടുള്ള മെച്ച മെച്ചങ്ങൾ പട്ടികയാക്കാം കൃഷി ആധാരം വല്ലാതാ അതിൻ്റെ പാ പ്രധാന കാരണങ്ങളൊന്നാണ് എന്ത് കൃഷിക്ക് വേണ്ടി വരുന്ന കൂടിയ മുതൽ മുടക്കാണ് വിത്തിനും വളത്തിനും കീടനാശിക്കും വേണ്ടി വൻ തുക മുടക്കേണ്ടി വരുന്നത് കർഷകൻ എന്ത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു മണ്ണിന്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവനശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരുന്നു അല്ലെ മണ്ണിന് പോഷകം കുറയുമ്പോഴാണ് നമ്മൾ എന്ത് കൂടുതലായിട്ട് കീടനാശിനികളും വളങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് വളങ്ങളുടെ രാസ അമിതമായ പ്രയോഗം താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ എന്തെയും ആ കൃഷിയിട നശിക്കുക തന്നെ ചെയ്യും മൃതഭൂമിയായി മാറും ഈ സാഹചര്യത്തിലാണ് സുസ്ഥിര കൃഷി എന്ന ആശയം പ്രസക്തമാകുന്നത് വളവും കീടനാശിനിയും ഉൾപ്പെടെ പുറമെ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിന്റെ അവശിഷ്ടം അന്ന് മറ്റൊന്നിനെ വളമായി ഉപയോഗിക്കുന്ന രീതി വളമായി ഉപയോഗിക്കുന്ന രീതി ഇവിടെ പ്രയോ പ്രയോഗിക്കുന്നത് ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിള വിളകൾ ഉണ്ടാവും ഒന്നും മാലിന്യമായി അവശേഷിക്കില്ല ഭക്ഷ്യ വിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയത്വം കുറയ്ക്കാനും ഈ മേഖലയിലെ വിലക്കയറ്റം രക്ഷ നേടാനും കഴിയും നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണം സാധ്യമാകും അപ്പൊ മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും എന്തൊക്കെയാ അത് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഒന്നാണല്ലോ ജൈവ മാലിന്യ സംസ്കരണം സുസ്ഥിര കൃഷി രീതിയിൽ ഇതിനൊരു പരിഹാരമാവുമോ ചുവടെ നൽകിയ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക നിഗമനങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതുക അപ്പൊ ഇതിൽ എന്തൊക്കെയാ പറയണ കമ്പോസ്റ്റ് നിർമ്മാണം ബയോഗ്യാസ് ഉൽപാദനം കാലിത്തീറ്റ നിർമ്മാണം കോഴിത്തീറ്റ നിർമ്മാണം മത്സ്യത്തീറ്റ നിർമ്മാണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ സംയോജിത കൃഷി രീതി മാറുന്ന കാഴ്ചപ്പാടുകൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കനുസൃതമായി കാർഷികോല്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്യുത്പാദനശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഇതോടൊപ്പം വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വ്യാപകമായി വിത്തും വളങ്ങളുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വര വരുന്നതാകിയാൽ ഈ രീതിയെ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് വിളിക്കാം എന്നാൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിന്റെ വളർച്ച വർദ്ധിച്ച ചെലവിന്റെയും പേരിൽ ഈ കൃഷി രീതി വിമർശിക്കപ്പെട്ടു പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാവും ഇന്ന് കാഴ്ച കാഴ്ചപ്പാടിൽ നിന്നുള്ള എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിക്ക് വ്യാപകമായ അംഗീകാരം ലഭിച്ചു അടിയന്തര ഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിന്റെ ആവശ്യപ്പെട്ട മറ്റൊന്നിനെ വളമാകുന്നു സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത നൈസ നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന സാധ്യതയിലാണ് വിളയിക്കാൻ വൈവിധ്യങ്ങൾ ശാസ്ത്രീയമായ സമീപനത്തിനുള്ള മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു അല്ലെ വിവിധ കൃഷി മേഖലയുണ്ട് സാഹചര്യം സാധ്യത അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ചില കൃഷി രീതികൾ പരിചയപ്പെടാമോ എന്തൊക്കെയാ അത് കന്നുവാലി പരിപാലനം കന്നുവാലിയിലെ കാലിനും മാംസത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി വേണ്ടി പരിപാലിക്കുന്നു പ്രധാന കന്നുവാലി ഇല ഇനയങ്ങൾ എന്തൊക്കെയാണ് പശു ഏതൊക്കെയാണ് ജേഴ്സി ഹോസ്റ്റൈൻ ൻ വെച്ചൂര എരുമയാണെങ്കിലോ മു നീലിരവി ബദാവരി ആടാണെങ്കിൽ തലശ്ശേരി ജംനാപ്പിയാരി ബോയറ പക്ഷി പരിപാലനം മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി ചെയ്യും പക്ഷികളെ വളർത്തുന്നു പിന്നെയോ കോഴി ഇനങ്ങളേതൊക്കെയാ അതുല്യ അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റിലെ ഗോണ താറാവനങ്ങളെ ഏതൊക്കെയാ മസ്കവി ചാര ചമ്പല്ലി പിന്നെ കാട ഇനങ്ങളോ ജപ്പാനീസ് ബോംബ് വൈറ്റ് സെറികൾച്ചർ സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ അപ്പൊ സെറികൾച്ചർ എന്തിനാ പറയുന്നത് പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂലിനെ വളർത്തുന്ന രീതിക്കാണ് സെറികൾച്ചർ എന്ന് പറയുന്നത് പട്ടുനൂൽ ചലബലാർവയുടെ പ്രത്യേകത ഗ്രന്ഥിയിൽ നിന്ന് പട്ടുനൂൽ ഉണ്ടാകുന്നു മൾബറി പട്ടുനൂൽ പുഴു ആഹ് പട്ടുനൂൽ പുഴു മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ പിസി കൾച്ചർ എന്താ പ്രകൃതിദത്ത ജലാശയങ്ങളുടെയും വയലുകളുടെയും കൃത്രിമ ടാങ്കുകളുടെയും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് ബിസികൾച്ചർ ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ റോഹു റോ ഹൂക്കട്ട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായ ഗോൾഫിഷ് ഗപ്പി മുതലായവയും വളർത്തുന്നു ഇത്തരത്തിൽ വളർത്താനാവുന്ന മുഖ്യ ചെമ്മീനിനമാണ് എന്താ നാരൻ കാര എന്നിവ ഫ്ലോറികൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തെ പൂക്കൾ വളർത്തുന്ന രീതിയാണ് ഫ്ലോറികൾച്ചർ അല്ലെ മുല്ല ചണ്ടമുല്ലി രണ്ടമല്ലി ദിനന്താ ജമന്തി റോസ് ഓർക്കിഡ് ആന്തൂറിയം എന്നിവയൊക്കെ വിപണന സാധ്യതയുള്ള പൂക്കളാണ് അപ്പൊ അവ വളർത്തുന്ന രീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് എപ്രികൾച്ചറോ ശാസ്ത്രീയമായ തേനീച്ച വളർത്താനാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുക ഔഷധഗുണവും പോഷക മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ത് തേന അല്ലെ കോലൻ മെല്ലിഫറ ഞൊടിയൻ ഇനത്തിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത് കൂണി കുൾ കൾച്ചർ ശാസ്ത്രീയമായ മുയലുകളെ വളർത്തുന്ന രീതിയാണ് കൂണികൾച്ചർ എന്ന് പറയുന്നത് മാംസത്തിനും ആഹാരത്തിനുമായി ഗ്രേ ജെയിന്റ് വൈറ്റ് ജയിൻ്റെ നീനങ്ങളെ വളർത്തുന്നു അങ്കോറയെ രോമത്തിനായും വളർത്തുന്നുണ്ട് പിന്നെ മഷ്റൂം കൾച്ചർ ശാസ്ത്രീയമായ കൂണു വളർത്തൽ രീതിയാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത് പോഷക മൂല്യമുള്ളതും സ്വാദിഷ്ടമായ ഒരു ഭക്ഷ്യ വിഭവമാണ് എന്ത് കൂണ് പാൽ കൂണ് ചിപ്പിക്കൂണ് എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത് ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത് അല്ലെ നാടൻ പഴങ്ങൾ കൂടാതെ എന്തൊക്കെയുണ്ട് ലിച്ചി റംബൂട്ടാൻ ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഔഷധ സസ്യ കൃഷി ഭാരതീയ ചികിത്സാ രീതിയായ എന്താ ആയുർവേദ പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആയുർവേദത്തിന്റെ പ്രധാനം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ ഏർ നശോന്മുഖമായതും ഔഷധ സസ്യ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട് എന്തൊക്കെയാ അതുള്ളത് തുളസി കറ്റാർവാറ്റ് വാഴ വേപ്പ് അടലോടകം കുറന്തോട്ടി കൂവളം രാമച്ചം കൊടുവേലി തുടങ്ങിയാണ് കൃഷിയിടത്തിൽ വളർത്താവുന്നതാണ് മേഖല ഇത് ഏത് മേഖല മത്സ്യകൃഷി മേഖല തേനീച്ച മഷ്രൂം കന്നുകാലി മുയല് പിന്നെ പട്ടുന്നൂല് പിന്നെ പക്ഷി പരിപാലനം പത്രവാർത്ത ശ്രദ്ധിച്ചാലോ എന്താ പത്രവാർത്ത കൃഷിക്കാരെ വരൂ ഇനി ഹൈടെക് ആവാം ആധുനിക കൃഷി രീതിയിൽ പിന്തുടർന്നുകൊണ്ടുള്ള മേഖലകൾ എന്തെല്ലാമാണ് ഉൽപാദനം വർദ്ധിക്കും അല്ലെ കളങ്ങളും കീടനാശികളും നിയന്ത്രിക്കാനാവും കാർഷിക മേള അഭി മറ്റൊരു പ്ര ആണല്ലോ കാലാവസ്ഥാ മാറ്റം പ്രവചാതീതമാകുന്ന കാലാവസ്ഥ പരമ്പരാഗത കൃഷി രീതികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് മറികടക്കാൻ ഉതകുന്ന ആധുനിക കൃഷി രീതിയിൽ ഇന്ന് പ്രചാരം നേടുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില കൃഷി രീതികൾ പരിചയപ്പെടും നൽകിയ വിവരങ്ങൾ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കുക എന്താ ഇതവിടെ തന്നിരിക്കുന്നത് പോളി ഹൗസ് ഫാർമിങ് അല്ലെ പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായും ഭാഗ്യമായോ മറിച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് എന്ത് പോളിഹൌസ് പോളിഹൌസിലെ താപനിലയും ഈർപ്പം സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച വേഗത്തിലാവും വെള്ളത്തിൽ പോഷകങ്ങൾ ലയിച്ച് തുള്ളി നനയുടെ തുള്ളി നനയിലൂടെ നൽകുന്നു പോളിഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറിക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമവും എന്താവും കുറയ്ക്കാനാവും തുടക്കത്തിൽ ചിലവേറുമെങ്കിലും സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനാൽ അനേകം മടങ്ങ് വിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നു പോളി നമുക്ക് ലഭിക്കുന്നു കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ സ്വഭാവം പ്രസിഷ്യൻ ഫാമിങ് കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ സ്വഭാവം മണ്ണിലെ മൂലകങ്ങളുടെ അളവ് മണ്ണിന്റെ പി ജലസാന്നിധ്യം എന്നിവ ആധാര ധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണിത് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്തുകയും കളങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നു അല്ലെ ഈ പോളിത്തീൻ പ്രസി ഫാമിങ്ങിലൂടെ എന്താ ചെയ്യുന്നത് ഒരു പോളിത്തീൻ കവ ഷീറ്റ് വെച്ച് മറച്ചല്ലേ അപ്പൊ കീടങ്ങളുടെ പെരുക്കം കുറയ്ക്കാനും വെള്ളം നിലനിർത്താനും നമുക്ക് സാധിക്കുന്നു മണ്ണില്ലാതെയും കൃഷി മണ്ണില്ലാതെ കൃഷി ആ മണ്ണില്ലാതെ ചെടികൾ വളർത്താനാവുമോ അങ്ങനെയെങ്കിൽ കാർഷികമേലെ അഭിമുഖിക്കുന്ന കാലാവസ്ഥാ മാറ്റം മണ്ണിന്റെ ഘടനാ വ്യത്യാസം ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൂടെ കൃഷി രീതിക്ക് എന്ന നിലയിൽ വ്യാപിക്കുന്നതിന് പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാക്കുന്ന ശാസ്ത്ര ലോകം തെളിയിച്ചിട്ടുണ്ട് ഇതിന് ഉദാഹരണമാണ് എന്ത് ഹൈഡ്രോ അല്ലെ വെള്ളം ഉപയോഗിച്ചുള്ള കൃഷിരീതി ഹൈഡ്രോ പോണിക്സ് എയറോ ചെടികളെ പോഷണ ലൈനിൽ വളർത്തുന്ന രീതിയാണെന്ത് ഹൈഡ്രോപോണിക്സ് വേരുകൾ വായുവിലേക്ക് വളർന്നു നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് എയറോപോണിക്സ് സൂചകങ്ങൾ എന്തൊക്കെയാ കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം വിളനഷ്ടം കുറയ്ക്കാൻ ആധുനിക കൃഷി രീതിയിൽ സഹായമാകുന്നത് എങ്ങനെ പ്രസിഷ്യ ഫാമിങ്ങിന്റെ മേൽമകൾ എന്തെല്ലാം മണ്ണിന്റെ ആശ്രയിക്കാതെ കൃഷി സാധ്യമാവുന്നത് എങ്ങനെ ഉത്പാദന വർദ്ധ വർദ്ധനവ് ഉറപ്പുവരുത്തുന്നതിനായി സങ്കര ഇനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ആധുനിക കൃഷി രീതികൾ അപ്പൊ ആധുനിക കൃഷി രീതികൾ പല പരിമിതകളും ഉണ്ടെന്നും പരമ്പരാഗത കൃഷി രീതിയിലേക്കും അടങ്ങുന്നതാണ് പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമെന്നുള്ള വാദങ്ങളും നിലവിലുണ്ട് പരമ്പരാഗത കൃഷി രീതിയിൽ ഉപയോഗിച്ചിരുന്ന നാടൻ ഇനങ്ങളാണ് ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളം ഉള്ളപ്പോൾ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കുറിക്കൂ വിവരണം വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സാധുത പരിശോധിക്കുക ഈ വിഷയത്തിൽ കൂടുതൽ വിവരശേഖരണം നടത്തി ഒരു സംവാദം സംഘടിപ്പിക്കുക നാളേക്ക് വേണം നാട്ടിനങ്ങൾ ഒരു പ്രദേശത്ത് കാലാവസ്ഥ ഭക്ഷ്യ ലഭ്യത മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ ഞങ്ങൾ ആർജിച്ച് പ്രകൃതി ആ പ്രതിരോധ ശേഷി നേടി നിലനിൽക്കുന്നവയാണ് ആ പ്രദേശത്തെ നാടൻ ഇനങ്ങൾ ഉൽപാദനം കുറവാണെങ്കിലും ഉയർന്ന പ്രതിരോധ ശേഷിയുള്ളവയും പരിചരണ ചെലവ് കുറഞ്ഞതുമായ നാടൻ കന്നുകാലി ഇനങ്ങളും വൈവിധ്യമാർന്ന രുചികളും പോഷകങ്ങളും നൽകുന്ന വിളകളും നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ തനത് ഏർ സ്വത്തറയുന്ന പല കിഴങ്ങ് വർഗങ്ങളും ഇന്ന് അപ്രതീക്ഷിതമായി കൊണ്ടിരിക്കുന്നു കാച്ചിൽ ചേമ്പ് കൂവ തുടങ്ങിയവ നമ്മുടെ ഭക്ഷണശീലത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയി ചെലവ് കുറഞ്ഞതും കൃഷി ചെയ്യാൻ എളുപ്പമായതും പോഷക സമൃദ്ധവുമായതുമായ ഇത്തരം ഭക്ഷ്യവിളകൾ വംശ മറ്റു പോകുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സ്വത്താണ് ഇല്ലാതാവുന്നത് എന്ന് നാം തിരിച്ചറിയണം നാടൻ ഇന ഇന ഇനങ്ങൾ വംശമറ്റു പോകുന്നത് നമ്മുടെ ജൈവ ജൈവസമ്പത്തിന്റെ ശോഷണത്തിന് കാരണമാകുന്നു പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനത് ഇനങ്ങൾ എന്നു മാത്രമേ ഗുണമേന്മയുള്ളൂ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാവൂ ഈ സമ്പത്ത് ഒരിക്കൽ നഷ്ടപ്പെട്ട് പെടുത്തിയാൽ തിരിച്ചെടുക്കാനാവില്ല എന്ന കേവല യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ ചില നാടൻ ഇനങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പട്ടിക പട്ടിക വിപുലപ്പെടുത്തണം അല്ലെ മാവ് എന്തൊക്കെ തരത്തിലുണ്ട് മൂവാണ്ടൻ കിളിച്ചുണ്ടൻ പിന്നെ വാഴയാണെങ്കിലോ ഞാലിപ്പൂവൻ പാളയങ്കോടൻ ജന്തുക്കള് ഇനങ്ങളേതൊക്കെയാ പശുവാണെങ്കിൽ വേച്ചൂര് കാസർഗോഡ് കുള്ളൻ ആടാണെങ്കിലോ മലബാറി അട്ടപ്പാടി ബ്ലാക്കും കർഷകർക്ക് ജീവിതം മല അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി കൂപടി ആവണം എന്ത് കൃഷി കർഷകർ നേരിടുന്ന ഒരു പ്രസി പ്രതിസന്ധി ആണല്ലോ ഉൽപ്പന്നങ്ങളുടെ എങ്ങനെ മറികടക്കാം ചർച്ച ചെയ്ത അഭിപ്രായങ്ങൾ രൂപീകരിക്കും താങ്ങാവുന്ന കൂട്ടായ്മകൾ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കാനും വാങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കർഷക സംഘങ്ങൾ സജീവമാകുന്നു കുരുമുളക് നാളികേര അടയ്ക്ക നെല്ല് പച്ചക്കറികൾ തുടങ്ങിയ വിഭവങ്ങൾ സം സംഭരിക്കാനുള്ള സൗകര്യം വിപണിയോടൊപ്പം ഒരുക്കുന്നുണ്ട് സംഭരിക്കുന്ന വിഭവങ്ങൾ നല്ല വില ലഭിക്കുന്ന അവസരം നോക്കി വിറ്റഴിക്ക വഴി കർഷകന് ഉയർന്ന വില ലഭ്യത ഉറപ്പുവരുത്താം കൃഷി ഇറക്കാൻ കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും ലഭിക്കും കൂട്ടായ്മകൾ ഓൺലൈനിലും ഞാൻ ഇപ്പൊ എല്ലാം ഓൺലൈനിലാണല്ലോ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ ഏറിയതോടെ കർഷകരുടെ ഓൺലൈൻ കൂട്ടായ്മ വ്യാപകമാകുന്നു ഗുണമേന്മയുള്ള ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്താനും ഉയർന്ന വില ലഭ്യമാക്കാനും ഓൺലൈൻ കൂട്ടായ്മകൾ സഹായമാവുന്നു വിപണനം മാത്രമല്ല അറിവ് ആ അറിവും അനുഭവം പങ്കുവെക്കാനും അനന്തമായ സാധ്യതകളാണ് നവ മാധ്യമങ്ങൾ തുറന്നിടുന്നത് കാർഷിക മേഖലയെ ആധാര ആദായകരമായും സുസ്ഥിരമായും എങ്ങനെ നിലനിർത്താമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കാര്യമായില്ല കൃഷി കർഷകരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന മനോഭാവം മാറ്റണം മറ്റു തൊഴിൽ മേഖലയിൽ വ്യാപൃതരാകുകയും പരിമിത ആയിട്ടെങ്കിലും കൃഷി ചെയ്യാൻ തയ്യാറാവണം എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം ഇന്ന് ഏറെ പ്രശസ്തമാണ് എല്ലാവരുടെയും എല്ലാവരും കൃഷി ചെയ്യുന്ന ആശയം പ്രയോഗികമാണോ തിരക്കേറിയ ജീവിതത്തിനിടയിൽ കൃഷിക്കായി മാറ്റി വെക്കാൻ സമയമുണ്ടോ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചന്തയിൽ പോ വാങ്ങാൻ കിട്ടില്ലേ ഈ സംശയങ്ങളെല്ലാം സ്വാഭാവികമായും ഉയർന്നു വരാം അല്ലെ അപ്പൊ നം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടേതായിട്ടുള്ള ഒരു കൃഷി കൃഷി അല്ലെ അടുക്കളത്തോട്ടം സൃഷ്ടിക്കണം എന്താ തന്നിരിക്കുന്നത് ദിനക്കുറിപ്പ് വായിക്കുക ഞാൻ കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം സാധ്യമാണോ എന്താ കൃഷിയിടത്തിലൂടെ രാവിലെയുള്ള ഈ നടത്തത്തിലാണ് പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുക എന്താ കൃഷി ഓഫീസറുടെ നിഷ് നിർദ്ദേശപ്രകാരം മണ്ണ് പരിശോധിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ കുമ്മായം ചേർത്തതും ഗുണം ചെയ്തിട്ടുണ്ട് പച്ചക്കറികളിൽ അവിടെ ഇവിടെ കാഴ്ച ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അല്ലെ പുകയില കഷായം പ്രയോഗിക്കാൻ സമയമായി പകരിൽ നിന്ന് ഏറ്റവും മികച്ച കായകൾ വിത്തിനായി ശേഖരിക്കണം ധാരാളം കുരുപ്പ മണ്ണ് കാണുന്നുണ്ട് മണ്ണിരകളുടെ എണ്ണം കൂടിയിട്ടും ഉണ്ടാവും കവിങ്ങിന് തൈകൾ വെയിലേട്ട് പൊള്ളുന്നുണ്ട് പരിഹാരമായി ചൂടൽ ഏർ കുത്തുകയോ തണ്ട് വെള്ളപൂശുകയോ ചെയ്യാം ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം പരീക്ഷണാർത്ഥം കരനെൽ കൃഷി നടത്തി രാസവളമോ രാസകടലിനോ ഉപയോഗിക്കേണ്ടി വന്നില്ല നാടൻ നെല്ലിനമാണിത് ചെടികളുടെ ആരോഗ്യം തുടിക്കുന്ന പച്ചപ്പോടെ വളർന്നു ഇരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു ആനന്ദമാണ് ഈ അരിയും പച്ചക്കറികളും കൊണ്ടുള്ള ഭക്ഷണം സാമ്പത്തിക ലാഭം അല്ല രുചിയും ആരോഗ്യം സമൃദ്ധി കൂടി നൽകുന്നു അതിനൊക്കെ വെളിയിടാനാവുമോ അധ്യാപനത്തിന്റെ സമൃദ്ധി അതനുഭവിച്ചു തന്നെ അറിയണം ജോലി തിരക്കിനിടയിലും കുറച്ചു സമയം കൃഷിക്കായി മാറ്റിവെച്ചത് എത്ര നന്നായി ഒരാളുടെ ഡയറി കുറിപ്പാണ് ഇതല്ലേ ഈ കർഷകന്റെ രീതിയിൽ ശാസ്ത്രീയമാണോ എന്താണ് ശാസ്ത്രത്തിന്റെ രീതി ചുവടെ നൽകിയ കുറിപ്പ് വായിക്കും പ്രശ്നം തിരിച്ചറിയുക നിരീക്ഷണം പരീക്ഷണം തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക ശരിയായ നിഗമനം രൂപീകരിക്കുക നിരന്തര അന്വേഷണത്തിലൂടെ നിഗമനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നാണ് ശാസ്ത്രത്തിന്റെ രീതി ഈ രീതി പിന്തുടരുന്നവരാണ് ആര്യ ശാസ്ത്രജ്ഞർ നേടിയ അറിവുകൾ പ്രയോഗിച്ച് പ്രശ്നം പരിഹരിക്കാനും മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാനുമുള്ള ഉപാധിയാണ് എന്ത് ശാസ്ത്രം കർഷകന്റെ ദിനക്കുറിപ്പിൽ പ്രശ്നം തിരിച്ചറിയൽ നിരീക്ഷണം പരീക്ഷണം വിവരശേഖരണം തുടങ്ങിയ ശാസ്ത്രീയ രീതിയിലൂടെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പരിശോധിക്കുക ശാസ്ത്രീയ രീതി പ്രയോഗികവൽക്കരിക്കുന്നവരാണ് കർഷകർ ഒരു യഥാർത്ഥ കർഷകൻ യഥാർത്ഥ ശാസ്ത്രജ്ഞനാണെന്ന് ബോധ്യമായല്ലോ ഈ ശാസ്ത്രജ്ഞനാണ് എല്ലാ സമൂഹത്തെയും നിലനിർത്തുന്നത് മറ്റൊരാളെ കാര്യം അംഗീകരി അംഗീകാരത്തിന് അർഹതയുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെല്ലാം ഒക്കെയാണ് കർഷകരുടെ ഉണ്ടെന്ന് നാം ഓർക്കാറുണ്ടോ മറ്റു ജോലിക്കിടയിലും ഒറ്റയ്ക്ക് കൂട്ടായ്മ കൂട്ടി കൃഷി ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണമാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന തിരിച്ചറിവാണ് ഈ പ്രവണതയ്ക്ക് കാരണം സൺഡേ ഫാമിംഗ് കുടുംബ കൃഷി തുടങ്ങിയ പേരുകളിൽ സജീവമായ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്തെല്ലാമാണ് ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ തരിശുനിലകളുടെ വിനിയോഗം വിഷമില്ലാതെ ഭക്ഷണം ശരീരത്തിന് വ്യായാമം മാനസിക ഉല്ലാസം വിഷമ വിഷമയമായ ഭക്ഷണം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരായതോടെ ഒരു കൊച്ചു കൃഷിത്തോട്ടം സ്വന്തമായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ് ഈ ആഗ്രഹം പ്രാവർത്തികമാക്കാനുള്ള പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ് സ്ഥലപരിധി പിന്നെ വിത്തിന്റെ ലഭ്യത പരിചരണം സംബന്ധിച്ച അറിവില്ലായ്മ ചിത്രത്തിൽ പത്ര പത്രപ്രവർത്തകളുടെ കോളങ്ങളും ശ്രദ്ധിക്കും മുമ്പ് പറഞ്ഞ പരിമിതികൾ മറിക മറികടക്കാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യൂ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കാൻ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട് ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും മിക പുലർ മികവ് പുലർത്തുന്നവരെ അംഗീകരിക്കാനും ആദരിക്കാനും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതേ പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പല പ്രതിസന്ധികളെയും മറികടക്കാനുള്ള സാധ്യതകളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുത്തി ചൂടെ നൽകിയുള്ള പട്ടിക പട്ടിക പൂർത്തിയാക്കുക എന്തൊക്കെയാത് കാലാവസ്ഥ മാറ്റം അല്ലെ അപ്പൊ പോളിഫ് ഹൗസ് ഫാമിങ് പിന്നെന്താ പരിസ്ഥിതി നാശം ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രീയ വളപ്രയോഗം സംയോജിത കീടനിയന്ത്രണം ജൈവ മാലിന്യ സംസ്കരണം ഉൽപാദന ചെലവ് എങ്ങനെ ജൈവമായ രീതിയിൽ കൃഷി ചെയ്യാം അല്ലെ പിന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയില് നല്ല വിത്ത് ശേഖരിച്ചിട്ടൊക്കെ എന്താവും കീടനാശിനി പ്രയോഗം കുറച്ച് നമുക്ക് കൃഷി ചെയ്യാം പിന്നെ സ്ഥലപരിധി പറഞ്ഞ കുറച്ച് സ്ഥലത്ത് തന്നെ ഇപ്പൊ കുറെ ഏർ അല്ലെ പോളിത്തീൻ പോളി ഹൗസിങ് പോളി അങ്ങനെ രീതിയിലൊക്കെ കൃഷി ചെയ്ത് സ്ഥലപരിധി ക്കാം വില നഷ്ടവും നേരിട്ട് കർഷകർക്ക് തന്നെ വിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ നമുക്കത് അവരുടെ വിലനഷ്ടം നികത്താം നിരവധി പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് മുൻ ക്ലാസ്സുകളെ പാഠങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകളും അനുഭവങ്ങളും കൂട്ടുകാർക്കുണ്ടാവുമല്ലോ കർഷകരിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങൾ മാധ്യമങ്ങളെ എന്നിവയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ സെമിനാറിൽ സംഘടിപ്പിക്കുക എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം സാ സാക്ഷാത്കരിക്കാൻ നമ്മൾ നമ്മളിലാവുന്നത് നമുക്ക് ചെയ്യാം കൃഷി ചെയ്യുന്നതോടൊപ്പം അനുഭവക്കുറുപ്പ് തയ്യാറാക്കാനും മറക്കരുത് തയ്യാറാക്കിയ അനുഭവക്കുറപ്പുകൾ പരസ്പരം കൈമാറി വായിക്കുകയോ ശേഖരിച്ച് പതിക്കുകയോ ചെയ്യാം അപ്പൊ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു